മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം അഞ്ചാമധ്യായം 25 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. വലിയ ഒരു ജനക്കൂട്ടം തിങ്ങിഞ്ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിന് ഇടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. മിശിഹായില് പ്രിയപ്പെട്ടവരെ, ആദ്യ സുവിശേഷകൻ സുവിശേഷം എഴുതുമ്പോൾ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണുകയാണ്. വലിയ ഒരു ജനക്കൂട്ടം, ഇതാ യേശുവിനെ തിങ്ങി ഞെരുങ്ങി യേശുവിൻ്റെ ചുറ്റും. പക്ഷേ സുവിശേഷകൻ ശ്രദ്ധിക്കുന്നു ഒരു രക്തസ്രാവക്കാരി സ്ത്രീ. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തിയത് ഓർമ്മയിലേക്ക് വരികയാണ്. ഒരപ്പനും ഒരു മകളും മറ്റൊരു മതവിശ്വാസത്തിൽപ്പെട്ട കുടുംബമാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഈ മകൾക്ക് ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഈ മകൾ വരുന്നത്. സൈക്കോളജിക്കലായിട്ട് ഒരു ഡിപ്രഷൻ്റെ അനുഭവത്തിലൂടെ ഈ മകൾ കടന്നു പോവുകയായിരുന്നു. കൂട്ടുകാരിയുടെ കൂടെ ദൈവസന്നിധിയിലെത്തിയതാണ്. അന്ന് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് എന്തോ ഒരു പ്രത്യേകത കടന്നു വരുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. സാവധാനം അവൾ തിരിച്ചറിഞ്ഞു, അവൾക്കിനി ഡിപ്രഷൻ്റെ മരുന്ന് ആവശ്യമില്ല. അവൾ തുടർന്ന് ആലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദൈവാരാധന അവൾക്ക് ആഹ്ലാദമായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ പിതാവ് പെട്ടെന്ന് രോഗിയാകുന്നു, ഒരു സ്ട്രോക്ക് വരുന്നു, നടക്കാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുക. ഈ മകള് അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, അപ്പൻ വിഷമിക്കേണ്ട, നിശ്ചയമായും അപ്പനെ ദൈവം എഴുന്നേൽപ്പിച്ച് നടത്തും. മറ്റൊരു മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള, ഒരിക്കലും യേശുവിനെ വിളിച്ചിട്ടില്ലാത്ത മകള് യേശുവിനെക്കുറിച്ചുള്ള ഉറപ്പ് അപ്പന് നൽകുകയാണ്. അവൾ പറഞ്ഞു, 63 ദിവസങ്ങൾക്കുള്ളിൽ അപ്പൻ പൂർണ്ണമായും സുഖപ്പെടും. 63 ദിവസം 9 ആഴ്ചയാണ്. ഇനി എൻ്റെ 9 ആഴ്ചത്തെ പ്രാർത്ഥനയാണ്. ദൈവമക്കളെ, അന്ന്
അവരൾത്താരിയിൽ വരുമ്പോൾ അപ്പനും മോളും കൂടിയാണ്. തളർന്നു കിടന്ന നടക്കാനാവാതിരുന്ന അപ്പനെ ഈ മകള് പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഈ മകളുടെ വിവാഹം നടന്നില്ല, അവൾക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല. ഈ അപ്പൻ തുടർന്ന് ദേവാലയത്തിൽ വരാൻ തുടങ്ങി. അവൾ പറഞ്ഞു, എൻ്റെ മകൾ എനിക്കൊരു അനുഗ്രഹം തന്നു, ഞാൻ തിരിച്ച് എൻ്റെ മകൾക്കൊരു അനുഗ്രഹം കൊടുക്കാൻ പോവാം. അടുത്ത 63 ദിവസങ്ങൾക്കുള്ളിൽ നിനക്കൊരു ജോലി കിട്ടിയിരിക്കും, നിന്റെ വിവാഹവും നടന്നിരിക്കും. ആ പിതാവ് പറയുകയാണ്, ത്യാഗമെടുത്ത് കണ്ണീരോടെ ഉപവാസത്തോടെ ഈ മനുഷ്യനും യേശുവിനെ വിളിക്കാൻ തുടങ്ങി. അന്ന് രണ്ടുപേരും കൂടി അൾത്താരിയിൽ വരുമ്പോൾ ഈ അപ്പൻ സാക്ഷ്യപ്പെടുത്തി, ഞാൻ കൊടുത്ത വാക്ക് എൻ്റെ ദൈവം നിറവേറ്റി. 63 ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അവൾക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടി. 63 ദിവസമാകുമ്പോഴേക്കും അവളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ കണ്ണുകൾ ഒറ്റപ്പെട്ടവരിലാണ് ചെന്നെത്തുന്നത്. ദൈവത്തിൻ്റെ കണ്ണുകൾ നീറുന്ന മനസ്സുള്ളവരിലാണ് എത്തുന്നത്. ഇന്നത്തെ തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്നത് ഒരു സ്ത്രീയെയാണ്. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, ആരോടും പറയാൻ കൊള്ളാത്ത ഒരു രോഗപീഠ, അശുദ്ധയെന്ന സമൂഹം മുദ്രയടിക്കുന്ന ഒരു രോഗപീഠ, പൊതുവേദിയിലേക്ക് കടന്നു വരാൻ പാടില്ലാത്തവള്, ആരെയും തൊടാൻ പാടില്ലാത്തവള്, ആർക്കും ആരെയും തൊടാൻ പാടില്ലാത്തവർക്ക് ദൈവത്തെ തൊടാമെന്ന്, ആരെയും തൊടാൻ പറ്റാത്തവർക്ക് ദൈവത്തെ തൊടാമെന്ന്, ആർക്കും വരാൻ ആരുടെയും അടുക്കൽ പോകാൻ അനുവാദമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ അടുക്കൽ വരാമെന്ന്. ഈ രക്തസ്രാവക്കാരി സ്ത്രീയ ഒരു വലിയ തിരക്കിലൂടെ തമ്പുരാന്റെ അടുക്കലേക്ക് വരികയാണ്. അവൾ വന്ന് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. അവൻ്റെ ശരീരത്തിൽ എനിക്ക് തൊടണ്ട, അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി. ഇതാ സുവിശേഷകൻ എഴുതുകയാണ്, അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചു. തിരുവചനം പറയുന്നു, അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, തൽക്ഷണം അവൾ സുഖം പ്രാപിച്ചു. അമ്മ ദുഃഖങ്ങൾ ഇവിടെ ഈ തിരുവചനത്തിൽ തെളിഞ്ഞു വരികയാണ്. ഭാര്യ ദുഃഖങ്ങൾ ഈ തിരുവചനത്തിൽ തെളിഞ്ഞു വരികയാ. സ്ത്രീ ദുഃഖങ്ങൾ ഈ തിരുവചനത്തിൽ തെളിഞ്ഞു വരികയാ. ആരോടും പരാതി പറയാൻ പറ്റില്ലാത്ത ഒരു വിഭാഗമായിരുന്നു ഇസ്രായേൽ സമൂഹത്തിൽ സ്ത്രീ വർഗം. സ്ത്രീകളെ മൂന്നാമതൊരു ജാതിയായി അല്ലെ നാലാമതൊരു ജാതിയായി കണ്ടിരുന്നിടത്ത് സുവിശേഷകൻ എടുത്തു വെച്ച് കാണിക്കുകയാണ്, വിശ്വാസത്തിന്റെ അടയാളമായി അത്ഭുതത്തിന്റെ സാന്നിധ്യമായി ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ. തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ കണ്ടു, പല വൈദ്യന്മാരുടെയും അടുത്തുപോയി. അവൾ വളരെ കഷ്ടപ്പെട്ടു, കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു. അവളുടെ സ്ഥിതി മെച്ചപ്പെട്ടില്ല, കൂടുതൽ വഷളാവുകയാണ്. അവൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. ഓ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നീ ദൈവത്തെ അറിയുന്നു. നിന്നെ നോക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന നിന്റെ ദൈവത്തെ അറിയുന്നു. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് തരാൻ കഴിയുന്ന വേറൊരു അനുഗ്രഹമില്ല, അഭിഷേകമില്ല എന്ന് ഞാൻ അറിയുകയാണ്. ഓരോ പ്രഭാതത്തിലും ദിവ്യകാരുണ്യത്തെ തൊടുവാൻ, ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ, ദൈവനാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കാൻ, ഇതിലും വലിയൊരു അഭിഷേകം, ഇതിലും വലിയൊരു അനുഗ്രഹം ദൈവത്തിന് തരാനുണ്ടോ? ദൈവമക്കളെ, ഞാനും നിങ്ങളും അറിയേണ്ട പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്തി തരുന്ന ദൈവ രഹസ്യം ഇതാണ്. നിന്നെ സുഖപ്പെടുത്താൻ കഴിയുന്ന, നിന്നോട് കരുതലുള്ള, നിന്റെ രോഗപീഠ അറിയുന്ന, നിന്റെ സാന്നിധ്യം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവചനം നമ്മൾ തുടർന്ന് വായിക്കുകയാണ്. യേശുവാകട്ടെ തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായി എന്ന് അവൾ ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. ദൈവമക്കളെ, നീയൊന്ന് നോക്കിയാൽ അറിയുന്നവനാ നിന്റെ ദൈവം. നീ അവൻ്റെ പേരുള്ളിൽ വിചാരിച്ചാൽ അറിയുന്നവനാണ് നിന്റെ ദൈവം. ഒരു വേദനിക്കുന്ന വ്യക്തി ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഇരിപ്പുണ്ടെങ്കിൽ, ഒരുപാട് നൊമ്പരപ്പെട്ട് നീ വെറുതെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ,
യേശുവേന്ന് ഒന്നും പറയാതെ നീ വിളിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ രോഗപീഠയിലേക്ക്, നിന്റെ ദുഃഖത്തിലേക്ക്, നിന്റെ വേദനയിലേക്ക് കടന്നു വരുന്നൊരു ക്രിസ്തു. നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ക്രിസ്തു. ഇതാ അവിടുന്ന് ചോദിക്കുന്നു, എന്നെ ആരാണ് സ്പർശിച്ചത്? ആ സ്ത്രീ സത്യമെല്ലാം തുറന്ന് പറഞ്ഞു. ഈശോ പറയുന്നു, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ദൈവമക്കളെ, തമ്പുരാൻ കർത്താവ് നിന്നെ വിളിക്കുന്ന പേര് മോൻ അല്ലെങ്കിൽ മോൾ. അമ്മ കുഞ്ഞിനെ വിളിക്കുന്ന പേര്, അപ്പൻ കുഞ്ഞിനെ വിളിക്കുന്ന പേര് മോനെ മോളെ. നീ സുഖം പ്രാപിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോവുക. എന്താണ് ഈ സമാധാനം? എന്താണ് ഈ ശാലോം? ശാലോം അത് ദൈവത്തിന്റെ സാന്നിധ്യമാ, ശാലോം ദൈവത്തിന്റെ കൂട്ടായ്മയാ. ഈ സായാഹ്നത്തില് ദൈവ പൈതലെ നിന്നെ ദൈവം ചേർത്ത് പിടിക്കുന്നതിനെ, നിന്നെ ദൈവം വാരിപ്പുണരുന്നതിന്റെ പേരാണ് ശാലോം, സമാധാനം. തമ്പുരാ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ ധരിപ്പിക്കുന്ന വസ്ത്രത്തിന്റെ പേരാണ് ശാലോം, സമാധാനം. ദൈവമക്കളെ, ഇന്ന് നീ ഏതവസ്ഥയായിക്കൊള്ളട്ടെ, ഒരമ്മ, നൊമ്പരപ്പെടുന്ന അമ്മ, മക്കളൊക്കെ പല വഴിക്ക് പോയി, ഇന്ന് വീട്ടിൽ നീ ഒറ്റയ്ക്കിരുന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ്, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം നിന്റെ ദൈവം മനസ്സിലാക്കുന്നു എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. മക്കൾക്ക് വേണ്ടി ജീവിച്ചൊരു ജീവിതം, ഇന്നാരുമില്ല കൂടെ ഇരിക്കാൻ, ഒരു രോഗം വന്ന നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല, ഈ രാത്രിയിൽ ഒരു അസ്വസ്ഥത വന്നാൽ നിനക്കാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, 1000 മക്കളെക്കാൾ അനുഗ്രഹമാകുന്ന ഒരു ദൈവം നിന്റെ മടിയിൽ കിടപ്പുണ്ട്. 1000 മക്കളെക്കാൾ കരുത്തുള്ള ഒരു ദൈവം നിന്റെ ഭവനത്തിൽ ഈ സമയത്തുണ്ട്. ഭർത്താവിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ഭാര്യയായിരിക്കാം, ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയായിരിക്കാം നീ. ഒരുപക്ഷെ നീ ഇന്നൊരു വിധവയായിരിക്കാം, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട നൊമ്പരം, ആർക്കും പറഞ്ഞാൽ തിരിയാത്ത കണ്ണീരിന്റെ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയാണ് നീ. 2-3 കുഞ്ഞുങ്ങളെ, 8-ഉം 8-ഉം തിരിയാത്ത കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചൊരു വിധവയാണ് നീ എങ്കിൽ നിന്റെ ദൈവത്തിന് സ്ത്രീ ദുഃഖങ്ങൾ തിരിച്ചറിയാൻ കഴിയും. നിന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയും. അവിടുന്ന് നിന്നോട് പറയുന്നു, ശാലോം, സമാധാനം, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇനി നീ ഏകയല്ല, ഇനി നീ രോഗിയല്ല, ഇനി നീ ഒറ്റപ്പെട്ടവളല്ല, ഇനി നീ ദൈവത്തിൻ്റെതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ, ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ, നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ, കൺമുൻപിൽ, കൺമുൻപിൽ ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സഹോദരി, നീണ്ട വർഷങ്ങളുടെ കഷ്ടപ്പാട്, ആരും കൂടെ ഇല്ലാത്തവള്, ഒറ്റയ്ക്ക് നടക്കേണ്ടവള്,
രോഗപീഡി അനുഭവിക്കേണ്ടവള്, ശരീരത്തിലും മനസ്സിലും ക്ഷീണിക്കേണ്ടവള്, ക്ഷീണിച്ചവള്, ദൈവ പൈതലെ, നീ ഇരിക്കുന്നത് അതേ കർത്താവിന്റെ മുമ്പിലാ. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ളവളെ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ തിരിച്ചറിഞ്ഞ കർത്താവ് ഇന്ന് തമ്പുരാനിലേക്ക് കണ്ണുയർത്തി നിൽക്കുന്ന നിന്നെ ഇതാ നോക്കുന്നു. തകർന്നവനാണോ മകനേ, തകർന്നവളാണോ മകളേ, എന്റെ ഈശോയെ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളല്ല നന്മയായി മാറ്റുന്നവൻ ഈശോയെ, യേശുനായകൻ, നീ തകർന്നവനാണോ മകനേ, ഈശോയെ, നീ തകർന്നവളാണോ മകളേ, ഈശോയെ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളല്ല ഈശോയെ നന്മയായി മാറ്റുന്നവൻ ഈശോയേ, യേശുനായകൻ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം വിശ്വാസത്തോടെ നീ സമർപ്പിക്ക പൈതലെ. ഈ സായാഹ്നം നിന്റെ ജീവിതത്തിന്റെ അത്ഭുത സായാഹ്നമാ. നിന്റെ ദൈവം നിന്നെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളായത്. നിന്റെ ദൈവത്തെ നീ തൊടുകയല്ല, നിന്റെ ദൈവം നിന്നെ തൊടുകയ. നിന്റെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ശക്തി നിന്നിലേക്ക് ഒഴുക്കുന്ന നിമിഷങ്ങള്. ദൈവമക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ ഈ നിമിഷം. ആ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ നീണ്ട വർഷങ്ങളുടെ രോഗപീഡയിലാണ് നീ എങ്കിൽ, ആ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ നീണ്ട വർഷങ്ങളുടെ തകർച്ചയിലാണ് നീ എങ്കിൽ, ആ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവനാണ്, നഷ്ടപ്പെട്ടവളാണ് നീ എങ്കിൽ, ചികിത്സിച്ച് ചികിത്സിച്ച് ചികിത്സിച്ച ഇല്ലാതായൊരു വ്യക്തിയാണ് നീ എങ്കിൽ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് എങ്ങും എത്താത്തൊരു വ്യക്തിയാണ് നീ എങ്കിൽ, ദൈവത്തെ വിളിച്ചിട്ട് ദൈവം കേട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, ഈ സായാഹ്നത്തിൽ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുക പൈതല്. നിന്റെ ജീവിത ദുഃഖത്തെ ഒരു കാണിക്കയായി നീ സമർപ്പിക്ക. നിന്റെ ജീവിതത്തിന്റെ വേദനയെ ഒരു കാണിക്കയായി നീ സമർപ്പിക്ക. ഈ അത്ഭുതങ്ങളുടെ നിമിഷങ്ങൾ, ഈ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ, സ്വർഗീയത്തിന്റെ നിമിഷങ്ങൾ ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ. വലിയ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, നാളുകളായിട്ടുള്ള കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, കടക്കെണികളിലൂടെ നടന്നു പോകുന്ന ജീവിതങ്ങൾ, പലതരത്തിലുള്ള ബന്ധനങ്ങൾ, പലതരത്തിലുള്ള തകർച്ചകൾ, പലതരത്തിലുള്ള ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ സമർപ്പിച്ച മക്കള്, തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടെ നിന്നോട് കരുണയാവട്ടെ. അവിടെ നിന്റെ ജീവിതത്തിൽ ഇടപെടട്ടെ. നിന്റെ കഷ്ടപ്പാടിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക്, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഇതാ നിന്റെ ദൈവം ഇടപെടുന്നു. ഞാൻ പാപിയാണ്, ഞാൻ രോഗിയാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, എല്ലാം നഷ്ടപ്പെട്ടവനാണ്, തകർന്നവനാണ്, നാട്ടുകാർ ഉപേക്ഷിച്ചവനാണ്, കുടുംബക്കാർ ഉപേക്ഷിച്ചവനാണ്, ആരുമില്ലാത്തവനാണ്. അല്ല, നിനക്ക് ദൈവമുണ്ട്, ദൈവത്തിന്റെ കരങ്ങളുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. മൃദുവായി നീ തൊടുകിൽ എന്നാത്മ സൗഖ്യം നേടും. ഞാൻ സുഖപ്പെടുന്ന കർത്താവേ, ഹൃദയം മിലിയുന്നും നീ എന്നെ തൊട്ടാൽ ഞാൻ സുഖപ്പെടും. വാസഗേഹമാകും ഈശോയെ, കൺമുന്നിൽ നീ വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ ഈശോയെ, എന്നാത്മ സൗഖ്യം നേടും ഈശോയെ. ഹൃദയം ഈശോയെ നിലയെന്നും നിൻ വാസഗേഹമാകും.
തമ്പുരാന്റെ കാരുണ്യം ഒഴുകുന്ന നിമിഷങ്ങള് ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി മക്കൾ പ്രാർത്ഥിക്കുക. ഇതാ ദൈവത്തിന്റെ അത്ഭുത ശക്തി മക്കളിലേക്ക് പ്രസരിക്കുന്ന നിമിഷങ്ങള്, ദൈവത്തിന്റെ കരുണ ഓ വൈതലെ നിന്നിലേക്ക് ഒഴുകുന്ന നിമിഷങ്ങള്, പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് ബാബായോട് ചേർന്ന്, അഭിവന്ദ്യ സഭാസ്യം പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഗതി അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദൈവ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹാരോഗങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് ഈ സമയത്ത് കഴുകി പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളില് ആയുസുകളിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന മക്കളെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങള് മഹാരോഗങ്ങളുള്ളവര് ക്യാൻസർ രോഗികളായിട്ടുള്ള മക്കള് ഡോക്ടർമാരെ ഉപേക്ഷിച്ച അവസ്ഥകള് മരണകരമായ അവസ്ഥകള് മാനസിക രോഗപീഠകളുള്ളവര് ശരീര ട്യൂമറുകള് ഗ്രോത്തുകള് ഫൈബ്രോയിഡുകള് സിസ്റ്റുകള് മൂലം ക്ലേശിക്കുന്നവര് സ്ത്രീ സംബന്ധമായ രോഗപീഠകൾ മൂലം സർജറികൾക്ക് വിധേയരാകേണ്ടവര് സ്ത്രീ സംബന്ധമായ രോഗം മൂലം വളരെ ക്ലേശിച്ചു കൊണ്ടിരിക്കുന്നവര് രക്തസ്രാവ രോഗപീഠം മൂലം വളരെ ദുഃഖിക്കുന്നവര് ഫൈബ്രോയിഡുകളും സിസ്റ്റുകളും ട്യൂമറുകളും കാരണം വിഷമിക്കുന്നവര് യൂട്രസ് സംബന്ധമായിട്ട് രോഗപീഠകളുള്ളവര് സ്ത്രീ സംബന്ധമായിട്ട് ക്യാൻസർ രോഗപീഠകളുള്ളവര് ഡോക്ടർമാരെ ഉപേക്ഷിച്ച അവസ്ഥകളിൽ കഴിയുന്നവര് ഹൃദയ സംബന്ധ രോഗങ്ങള് ശ്വാസകോശ സംബന്ധ രോഗങ്ങള് ലിവറിന്റെ അസുഖങ്ങള് കിഡ്നി സംബന്ധ രോഗങ്ങള് പാൻക്രിയാസിന്റെ രോഗപീഠകള് പകർച്ചവ്യാധികള് മാവാവ്യാധികള് കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകള് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. രോഗപീഠകളുള്ളവര് രോഗപീഠയുടെ ശരീരഭാഗങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠ പ്രിയപ്പെട്ടവർ അടുത്ത് നിപ്പുണ്ടെങ്കിൽ അവരെയൊന്ന് തൊട്ട് പ്രാർത്ഥിച്ച് രോഗപീഠ പ്രിയപ്പെട്ടവര് ആശുപത്രികളിലോ ദൂര സ്ഥലങ്ങളിലോ ഒക്കെ ആണെങ്കിൽ അവരുടെ മുഖങ്ങൾ കണ്ടെന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ. ശബരാന തഹബാന ഇരാ 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 സമാധാനമില്ലാത്ത അവസ്ഥകൾ, തകർക്കപ്പെട്ട അവസ്ഥകൾ, നിരാശപ്പെട്ട് കഴിയുന്നവ, ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കുന്നവ, ഒറ്റപ്പെട്ട് പോയവ, നിരാശകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവ, കണ്ണീര് കൈയുമായി കഴിയുന്നവ, വലിയ കുടുംബ തകർച്ചകളായിരിക്കുന്നവ, കഠിനമായ ദുഃഖങ്ങളിലായിരിക്കുന്നവ, ബന്ധനം അഴിയട്ടെ, ഒഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. യേശുവേ പോരാമോ യേശുവേ പോരാളുള്ളൂ തൻ സ്നേഹമാരാമോ കൃപയോട് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൽ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ എത്ര നല്ല ദൈവം നസ്രായേന വേശു വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൽ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ കുരുടരും മൂടന്തരും സൗഖ്യമാകുന്നു ബദിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു കുരുടരും മൂടന്തരും സൗഖ്യമാകുന്നു ബദിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു കുട്ടരോഗം മാറിയ വസ്തുതിച്ചിടുന്നു രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു എത്ര നല്ല ദൈവം നസ്രായേന വേശു വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ ആരാധിച്ച വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ.
ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി ഭൂതാശേ നവ്യമീയവത്തി കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരു ശരീരത്തിന്റെയും തിരു രക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും മടങ്ങുവാൻ അനുഗ്രഹമരളണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.